കരിയർ ആൻഡ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർക്ക് ഫ്രം ഹോം ഒരുപാട് ആളുകൾ, അതായത് വീട്ടിലിരിക്കുന്ന ആളുകൾ, കൂടുതലും ഫീമെയിൽസ്, ഹൗസ് വൈഫ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, പിന്നെ ജോലി നോക്കുന്ന കുറെ ആളുകൾ, പ്രസന്റ് ഇപ്പം ജോലി തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൈഡായിട്ടൊരു വർക്ക് വേണം എന്നുള്ള രീതിയിലും ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് വർക്ക് ഫ്രം ഹോം. ഒരുപാട് യൂട്യൂബിലും അതിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പല ടൈപ്പിലുള്ള വർക്ക് ഫ്രം ഹോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വർക്ക് ഫ്രം ഹോമിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്രം ഹോം. അതായത് നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ചിലപ്പോൾ അത്ര സുപരിചിതമല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് അവർ നമുക്ക് കുറച്ച് കണ്ടൻസ് നമുക്ക് അയച്ചു തരും, അത് നമുക്ക് പോസ്റ്റലായിട്ടോ കൊറിയർ ആയിട്ടോ ആയിട്ടാണ് അയച്ചു തരിക. ഓൺലൈൻ ആയിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിനും ഓൺലൈനായിട്ട് ചെറിയ ചെറിയ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ കൂടിയാണ് കൂടുതലും കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വാട്സപ്പിൽ കൂടി കോണ്ടാക്ട് ചെയ്യുന്നത് സേഫ് ആണോ എന്നുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ബാക്കി വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അതായത് കമ്പനി നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്, നമ്മൾ ഓൺലൈൻ കൂടിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഓൺലൈനിൽ ജസ്റ്റ് നമ്മളെ പേര്, ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മളെ ഫോൺ വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് വഴിയും നമ്മൾ കമ്പനി കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർ നമുക്ക് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അഡ്രസ്സിലേക്ക് കൊറിയറായിട്ട് അവരുടെ പബ്ലിക്കേഷൻസിൻ്റെ നോട്ട്സ് വരുന്നതായിരിക്കും. അത് സ്കാൻഡ് കോപ്പി ആയിരിക്കും അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത കോപ്പീസ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ എഴുതിയിട്ട്, അതായത് വൈറ്റ് A4 പേപ്പറിൽ കറക്റ്റായിട്ട് തെറ്റുകൂടാതെ എഴുതിയതിന് ശേഷം തിരിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുത്തതിന് ശേഷം അവർ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് നമുക്ക് തരുന്ന ഒരു പ്രൊസീജിയറാണ്. ഏകദേശം 20,000 രൂപ വരെ നമ്മൾ ജസ്റ്റ് ഈ പേപ്പർ നോക്കി ഒന്ന് മറ്റേ ഒരു A4 ഷീറ്റിലേക്ക് എഴുതി കൊടുക്കുന്നതിന് മാസം ഏകദേശം അവർ 20,000 രൂപ വെച്ച് നമുക്ക് സാലറി അല്ല റവന്യൂ ആയിട്ട് തരുന്നതായിരിക്കും. അതായത് നമുക്ക് ഒരു മാസത്തിൽ 2 വർക്കാണ് ഉണ്ടാവാൻ സാധ്യത. ആ 2 വർക്കിന് ഒരു വർക്കിന് 10,000, സെക്കൻഡ് വർക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും 20,000. അത് അങ്ങനെ 2 വർക്കായിട്ട് ഏകദേശം ഒരു വർക്ക് 15 ദിവസം കൊണ്ട് തീരും. രണ്ടാമത്തെ തീരുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ടൈം പറയുന്ന ഒരു വർക്ക് തീർക്കാൻ 6 ദിവസമാണ് പറയുന്നത്. ഈ 6 ദിവസത്തിനുള്ളിൽ അവർ അയച്ചു കഴിഞ്ഞാൽ 6 ദിവസത്തിനുള്ളിൽ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ വർക്ക് അത് നമ്മൾ അയച്ച ഒരു വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം ഒരു 15 ദിവസമൊക്കെ എടുക്കും ടോട്ടൽ. അതുകൊണ്ടാണ് ഒരു മാസത്തിൽ നമുക്ക് 2 വർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഏതാണ് കമ്പനി, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം കൂടി ഞാൻ പറയാം. ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻസ് ആണ് കമ്പനി. അതായത് നമ്മൾ ഈ ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻസ് കേൾക്കുമ്പോൾ നമ്മൾ നേരെ യൂറോപ്പിലെ അമേരിക്കയിലേക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ആ ഒരു ഇമാജിനേഷനാണ് നമ്മളെ മുന്നിലേക്ക് ആദ്യം വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്മൾ ഇത് ജെന്യുവിൻ ആണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ വീഡിയോയിലൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത്. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒതൻറ്റിക്കേഷനും നമുക്ക് 100% നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബില് ഒരുപാട് ആളുകൾ വീഡിയോയിലും അതുപോലെ തന്നെ മറ്റേ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് ഇത് അധികം വന്നിട്ടില്ല, കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് നമ്മളൊരു അവയർനെസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ വാട്സപ്പ് ത്രൂ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പരമാവധി നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. കാരണം എന്തൊക്കെയാണ് അത് അവോയ്ഡ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മൾ മെയിനായിട്ട് ഗ്രൂപ്പ് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫീസിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൈസൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പേര് എൻ്റർ ചെയ്ത് കൊടുത്ത് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ അയച്ചു തരും. ജസ്റ്റ് ഒന്ന് എഴുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, വെറുതെ ഇരിക്കുകയല്ലേ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ ഒരു കൊറിയറിൻ്റെ പൈസയല്ലേ പോകുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് ആ സൈറ്റ് ഒന്ന് എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കോൾ വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീ എന്നുള്ളൊരു ഫീസ് അവർ 750 അറൗണ്ട് 750 അല്ലെ അതിൻ്റെ മേലേക്ക് അവർ നോർമലി 750 ആണ് ഈടാക്കുന്നതെന്നാണ് കേട്ടത്. ഇത് നമ്മൾ
നമ്മളെ സുഹൃത്തിന് ചെറിയൊരു അന്വേഷിച്ച സമയത്ത് സുഹൃത്തിന് പറ്റിയ ഒരു ചെറിയ പക്ഷെ അബദ്ധം പറ്റിയിട്ടില്ല, അതിൻ്റെ മുമ്പ് കാര്യങ്ങൾ ക്ലിയറായി. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. കാരണം ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോയിരുന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം. നമ്മൾ ആദ്യം 750 rupees നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഡിസ്ക്രിപ്ഷനിലെ ബാക്കി എവിടെയും ഇതിനെക്കുറിച്ച് യാതൊരു മെൻഷനും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന പ്രത്യേകത. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു ഭാഗത്ത് മാത്രം വളരെ മൈന്യൂട്ടായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഒരു ചെറിയ എമൗണ്ട്, അതായത് അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. പിന്നെ അത് ഇതിൻ്റെ ഓഫീസ് വർക്ക്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, അങ്ങനത്തെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ആണ്. അത് സാലറി തിരിച്ചിരുന്ന സമയത്ത് തിരിച്ചു. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 100% എനിക്കും ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ട് അടിച്ചപ്പോഴാണ് കൂടുതൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് നമുക്ക് സ്യൂട്ടബിൾ അല്ല എന്നുള്ള മനസ്സിലായി. കാരണം ഇത് 100% ഫേക്ക് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോർമലി നമുക്ക് സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരയച്ചു തരുന്ന പേപ്പർ ഏകദേശം 15 ഷീറ്റ് ഉണ്ടാവും. ആ 15 ഷീറ്റാണ് നമ്മൾ A4 എഴുതി തിരിച്ചയച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഈ ചിലപ്പോൾ 6 ഷീറ്റോ അല്ലെ 10 ഷീറ്റോ ആയിരിക്കും ഉണ്ടാകുക. പക്ഷേ അത് അവരയച്ചു തരുന്ന ഷീറ്റ് ഒരു ഷീറ്റിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഏകദേശം 10 ഷീറ്റിൻ്റെ മുകളിൽ ഉണ്ടാവും. ഒരൊറ്റ ഷീറ്റ് നമ്മൾ പേനയും കൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് 10 ഷീറ്റിൻ്റെ മേലെ എഴുതാനുണ്ടാവും. അങ്ങനത്തെ 15 ഷീറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ എത്രത്തോളം ഷീറ്റുകൾ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിൻ്റെ വേറൊരു മെയിൻ പ്രത്യേകത, നമ്മൾ അതിൽ കുറേ എഴുതുന്നതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് സ്ട്രൈക്ക് വീഴാൻ പാടില്ല, വൈറ്റ്നർ യൂസ് ചെയ്യാൻ പാടില്ല, ഒരൊറ്റ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ഉണ്ടാകുകയാണെങ്കിലൊക്കെ പൈസ റിജക്റ്റ് ആവുന്നതായിരിക്കും, ക്യാൻസൽ ആവുന്നതായിരിക്കും. നമ്മൾ ഇത്രയും ഏരിയ എഴുതുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ, ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകൾ വരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം ക്യാഷ് റിജക്റ്റ് ആവും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതാനുള്ള മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള വിചാരിച്ചിട്ട് ആ ഓക്കെ നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടാണോ വെച്ചാൽ ഒരുപാട്. പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ, അത്രയും എഴുതി തീർക്കാൻ അത്രയും മെനക്കെട്ട ആളുകളുണ്ട്. അത്രയും മെനക്കെട്ട് കഴിഞ്ഞാലും തന്നെ തീരില്ല. അതായത് 5 ദിവസം കൊണ്ട് ഇത് 6 ദിവസമാണ് ഇതിൻ്റെ ഡെഡ്ലൈൻ വരുന്നത്. ഇത്രയും എഴുതി തീർക്കാൻ എങ്ങനെ എഴുതുന്ന നമ്മൾ ചെറിയ വർക്ക് എന്തായാലും നമുക്കുണ്ടാവും. നമ്മൾ ആ വർക്കിൻ്റെ കൂടെ തന്നെ ഇതെങ്ങനെ എഴുതി കഴിഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരുപാട് ആളുകൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവർ വിചാരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതും കൊണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ രജിസ്ട്രേഷൻ പൈസ പോയതെന്ന് പറഞ്ഞിട്ട് അത് ആ രീതിയിൽ അകത്തോടെ അവരങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ കഴിവ്, അതായത് നമ്മുടെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ് നമുക്ക് തന്നിട്ട് നമ്മുടെ ക്യാഷ് ലൂട്ട് ചെയ്യുന്ന വേറെ രീതിയിലുള്ള ഒരു മെത്തേഡാണിത്. ഇതിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓക്സ്ഫോർഡ് പബ്ലിക്കേഷനൊക്കെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കൊൽക്കത്ത ബേസ്ഡ്, ബംഗാൾ ബേസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ കമ്പനി വരുന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ജെനുവിനിറ്റി നമുക്ക് 50% നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു വർക്കുണ്ട്, വർക്ക് ഫ്രം ഹോം എഴുതി കൊടുത്താൽ മതി, നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, വളരെ സിമ്പിളാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ചേരി അങ്ങ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് 750 rupees ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൈസ പേ ചെയ്യുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം. പല ആളുകളും ഓൺലൈനിൽ ജെനുവിനായിട്ടുള്ള ഓൺലൈനിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈൻ ജോബ്സുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി സേഫ് ആണല്ലോ ഇത്. ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല, ഓൺലൈനായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. കുറച്ചുകൂടി സേഫാണ്, കുറച്ചുകൂടി ഈസിയാണ്, കമ്പ്യൂട്ടർ അറിയാത്തവർക്ക് വളരെ ഈസിയാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ അവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പരമാവധി ആളുകൾ, ഈ വീഡിയോ കാണുന്ന പരമാവധി ആളുകൾ ഉണ്ടെങ്കിൽ പരമാവധി അങ്ങനത്തെ ഒരു ഓഫർ കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് മനസ്സിൽ വെക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. വർക്ക് ഫ്രം ഹോം എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. കാരണം വർക്ക് ഫ്രം ഹോമിൽ നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ട് മാത്രം, അതായത് നമുക്ക് ഒന്നുകിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനികൾ ഉണ്ടാവും, ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ വർക്ക് ഫ്രം ഹോം, അതായത് നമ്മളെ ലോക്കൽ ഏരിയയിൽ നിന്ന് തന്നെ വർക്ക് ഫ്രം ഹോം തരുന്ന കമ്പനികളുണ്ട്. ഒന്നുകിൽ അങ്ങനത്തെ കമ്പനികളെ നമ്മൾ ചൂസ് ചെയ്യുക. രണ്ടാമത് ജെന്യുവിൻ ആയിട്ട് ഒതന്റിസിറ്റി ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും, അതായത് പല കമ്പനികൾ, ഇപ്പം ടാറ്റയും അതുപോലെ തന്നെ മഹീന്ദ്ര ഗ്രൂപ്പ്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ ഒരുപാട്, റിലയൻസ് ഗ്രൂപ്പ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലത്തെ വലിയ വലിയ കമ്പനികൾ ഒഫീഷ്യൽ സൈറ്റ് മുഖേന തന്നെ അവരുടെ വർക്ക് ഫ്രം ഹോം ജോബ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പല സമയങ്ങളിൽ അതിന് നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒഫീഷ്യൽ സൈറ്റിലാണ് കയറി രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ചീറ്റിംഗ് വരാൻ സാധ്യതയില്ല.
പിന്നെ നമുക്ക് വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈറ്റുകളുണ്ട്. അതായത് നമ്മുടെ ഇൻഡീഡ്, ലിങ്ക്ഡ് ഇൻ, അതുപോലെ തന്നെ നൗക്കരി ഡോട്ട് കോം, എക്സ്പെക്ടേഴ്സ് ഡോട്ട് കോം, അതൊക്കെ ജെനുവിൻ ഒതന്റിക് ആയിട്ടുള്ള തേർഡ് പാർട്ടി സൈറ്റുകളാണ്. ആ സൈറ്റിൻ്റെ കൂടെ കയറി കഴിഞ്ഞാലും നമുക്ക് ആ സൈറ്റുകളൊന്നും തോന്നുന്നു ചീറ്റിംഗ് വരാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ആ സൈറ്റിലും കൂടുതലും 99% ഒതന്റിക് ആയിട്ടുള്ള വർക്കുകളാണ് കൂടുതലും വരാറുള്ളത്. നേരെ മറിച്ച് അതിലൂടെ തന്നെ അതിലും ഇൻക്ലൂഡായിട്ട് വീണ്ടും ഒരു തേർഡ് പാർട്ടി വേറെ വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പിന്നെ നമ്മൾ ഇന്ത്യയിലും കൂടി അല്ലെങ്കിൽ നൗക്കരിയിലൂടെയൊക്കെ വേറെ ഏതെങ്കിലും ലോക്കൽ കമ്പനികളുടെ ഹയറിങ്ങോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഏത് കമ്പനീൻ്റെ വർക്ക് ഫ്രം അബ്രോഡ്, വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമ്മൾ ആ കമ്പനീൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റിൽ ഒന്ന് ഡയറക്റ്റ് കയറി നോക്കുക. കയറി നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ എന്നുള്ളത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ. പിന്നെ വേറെ ഒന്ന്, ഫസ്റ്റ് പേയ്മെൻറ്റ് ചോദിച്ചിട്ട് റിട്ടേൺ നിങ്ങൾക്ക് റീഫണ്ട് തരുന്ന ഓപ്ഷൻ പറയുന്ന ഏത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നിങ്ങൾ ആ സ്കിപ്പ് ചെയ്ത് കളയണം. കാരണം റീഫണ്ട് തരുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പൈസ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ ഫ്രോഡാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതൊരു കമ്പനിയാണെങ്കിലും നിങ്ങളോട് റീഫണ്ട് ഓപ്ഷൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കമ്പനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വർക്ക് ഫ്രം ഹോം തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമിൽ വരുന്ന ടൈപ്പിംഗ് ജോലികൾ ഒരുപാട്, അതുപോലെ തന്നെ ക്യാപ്ചർ ടൈപ്പിംഗ്, കാൽക്കുലേഷൻ, പരസ്യം കണ്ടെത്തി, ക്യാഷ് വാങ്ങുക, അങ്ങനത്തെ ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ കൂടുതൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിടും. അപ്ലൈ ചെയ്തിട്ട് മിക്കവാറും ആളുകളും കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വീണ്ടും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് ഓരോന്ന് കേൾക്കും, പിന്നെ അതിൻ്റെ പുറകെ പോകും. ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വർക്കുകൾ അവർക്ക് ചെയ്തു കൊടുത്തോ ഇതെല്ലാം നമുക്ക് അവിടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു പോയിട്ടുണ്ടാവും. അതും നമുക്ക് ലോസ് ആണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള ഏരിയ ആണോ നോക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഏത് ഓൺലൈൻ വർക്ക് ഫ്രം വർക്ക് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക് ഫ്രം ഹോം സെലക്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഫ്രോഡായിട്ടുള്ള, അതായത് തട്ടിപ്പ് കേസുകൾ വർക്ക് ഫ്രം ഹോമിൻ്റെ ബേസിൽ നടക്കുന്നത് കൊണ്ട് തന്നെ, ഇപ്പോൾ ഓൺലൈൻ വർക്കുകൾ കൂടുതലായതുകൊണ്ട് തന്നെ പരമാവധി അതിനെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏത് കമ്പനിയിലേക്ക് ജോബ്, അതായത് ഇപ്പം ജോബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആ സമയത്താണ് നമ്മളെ ചാനൽ കൂടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതും അത് തന്നെയാണ്. ഡയറക്റ്റ് കമ്പനി സൈറ്റിൽ പോയിട്ട് മാത്രം അപ്ലൈ ചെയ്യാറു, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട മെത്തേഡ് പല കമ്പനിയിലേക്കും ചിലപ്പോൾ ഏജൻസി ത്രൂ ആയിരിക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസി ആണോ നോക്കുക. ആ ഏജൻസിൻ്റെ ഓതറൈസ്ഡ് മെയിലിലേക്ക് മാത്രം നമ്മൾ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. നമ്മളല്ലാതെ നമ്മൾ കാണുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഡീറ്റെയിൽസ് ഏതെങ്കിലും ഫേക്ക് കമ്പനികളുടെ കയ്യിൽ കിട്ടുകയും അത് വെച്ചിട്ട് നമ്മൾ അവർ ജോലി നോക്കുന്ന ആളാണ്, ഇന്ന കാറ്റഗറിയിലുള്ള ജോലിയാണ് നോക്കുന്നത് അവർക്ക് മനസ്സിലാവുകയും നമുക്ക് പല രീതിയിലുള്ള ഓഫറുകൾ അവർ ഓഫർ ലെറ്റർ മുഖേന അല്ലെങ്കിൽ ഇമെയിൽ മുഖേനൊക്കെ അയച്ചു തരികയും പിന്നെ രജിസ്ട്രേഷൻ ഫീ, ഇൻ്റർവ്യൂ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അത് ഗൾഫ് രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, നമ്മൾ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് കൂടുതലും. അതുകൊണ്ട് നമ്മളെ ചാനൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് കമ്പനിയുടെ സൈറ്റാണ് നമ്മൾ പരിചയപ്പെടുത്താറ്. ആ സൈറ്റിൽ കൂടെ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മിക്കവാറും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കമ്പനി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലാഗ്, അതായത് റിപ്ലൈ കിട്ടാനൊക്കെ അത് എല്ലാ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് ഒരാൾ മാത്രമല്ല സി ബി അയക്കുന്നത്, നമ്മളെക്കാണ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അല്ലെ, നമ്മളെക്കാണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് മെയിലയക്കുന്നുണ്ടാവും. നമ്മളും അതിൽ ഒരാൾ മാത്രമാണ്, അതിൽ ചിലപ്പോൾ ഇത്ര വേക്കൻസി ഉണ്ടാവുള്ളൂ. ആ വേക്കൻസിയിലേക്ക് നമ്മൾ അയക്കുന്ന എല്ലാവരെയും സെലക്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കില്ല. അതിലേക്ക് ഒരുപാട് സെലക്ഷൻ നടക്കുന്ന ആ കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മളും പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളെ സി വി ആണ് അല്ലെങ്കിൽ നമ്മളെ ക്വാളിഫിക്കേഷൻ ആണ് അതിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സി വിയും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി പരമാവധി ഡയറക്റ്റ് ആയിട്ടുള്ള, അതിന് നമ്മൾ പ്രത്യേകിച്ച് എക്സ്പെൻസോ കാര്യം വരുന്നില്ല. ഡെയിലി നമുക്ക് 5-10 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രാഫ്റ്റിൽ ഇമെയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം പല കമ്പനിയിലേക്കും നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജോലി നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ജോലി നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പല തട്ടിപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമൻസിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു.